മറ്റൊരു വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. 2018 റഷ്യൻ വേൾഡ് കപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ക്രൊയേഷ്യയെ 4-2 പരാജയപ്പെടുത്തി ഫ്രാൻസ് 1998 ശേഷം വീണ്ടും ലോക ചാമ്പ്യന്മാരായിരിക്കുകയാണ്. ലോകകപ്പിന്റെ ഭാഗമായി കൊളത്തൂർ വാർത്തയും തൗഫീഖ് ഗോൾസും പാങ്ങും സംയുക്തമായി നടത്തിയ ലോകകപ്പ് പ്രവചന മത്സരത്തിന്റെ വിജയിയെ പ്രഖ്യാപിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. 80 പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. അതിൽ പലരും പ്രമുഖ ടീമുകളുടെ പേരായിരുന്നു കമന്റായി ഇട്ടിരുന്നത്. തുടക്കത്തില് ഏറ്റവും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കമന്റായി വന്നത് ബ്രസീൽ അർജന്റീന അങ്ങനത്തെ ടീമുകള് പ്രമുഖ ടീമുകള് വിജയിക്കും എന്ന തരത്തിലായിരുന്നു കമന്റുകൾ വന്നിരുന്നത്. പക്ഷെ എന്നിരുന്നാലും അതിൽ 5 കറക്റ്റായിട്ട് നമ്മൾ കൊടുത്ത ക്വസ്റ്റിന് കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ 3 ആയിരുന്നു നമ്മൾ മത്സരത്തിന് വെച്ചിരുന്നത്. ഒന്നാമത് ആരാണ് കപ്പടിക്കുക, പിന്നെ റണ്ണേഴ്സ് അപ്പ് ആവുന്ന ടീം, ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ടീം. ഇതിൽ പലരും ബ്രസീൽ അർജന്റീന പോലത്തെ പ്രമുഖ ടീമുകൾ പേരാണ് പറഞ്ഞിരുന്നത്. എങ്കിലും ഉത്തരം കറക്റ്റായിട്ട് അതായത് വേൾഡ് കപ്പ് നേടുന്ന ടീം ഫ്രാൻസ്, റണ്ണേഴ്സ് അപ്പ് ക്രൊയേഷ്യ, ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരം ആയിരിക്കും. ഈ 3 കറക്റ്റായിട്ടുള്ള 5 പേരാണ് ചെയ്തിട്ടുള്ളത്. 2018 ഫുട്ബോൾ മത്സരത്തിലെ മിക്ക കളികളും കണ്ട ഒരാളാണ് ഉണ്ണി. അദ്ദേഹം 2018 റഷ്യയിൽ നടന്ന ലോകകപ്പ് ഫുട്ബോളിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വിശകലനം പുറത്തൊരു വാർത്തയിൽ അത്യാവശ്യമാണ്. എങ്ങനെയൊക്കെ എന്താണ് നിങ്ങളെ വിലയിരുത്തുന്നത്? ഇപ്രാവശ്യം ലോകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ വിഷമം പിടിച്ച കാര്യങ്ങൾ നമുക്ക് ഇപ്രാവശ്യം ലോകത്തിൽ ഉണ്ടായിട്ടില്ല. ആരാധകരുടെ ആഗ്രഹത്തിന് അനുസരിച്ചുള്ള ടീമുകൾ വിജയിക്കാൻ എത്തിയിട്ടില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ അർജന്റീനയുടെ ഒരു ആരാധകൻ ആത്മഹത്യ ചെയ്തു. അതൊക്കെ ഒരു ഭയങ്കര വിഷമം പിടിച്ച കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ബ്രസീൽ ഏറ്റവും കൂടുതൽ ആരാധകർ ബ്രസീലിനും അർജന്റീനയും ഏറ്റവും മത്സരം ക്രൊയേഷ്യനായിട്ട് പിന്നെ മറ്റ് രാജ്യങ്ങൾ ഏറ്റുമുട്ടുമെന്ന് പോലും ആരും കരുതിയിട്ടില്ല. അതുപോലെ ജപ്പാന്റെ കളി നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഏഷ്യൻ ശക്തികൾ ബെൽജിയത്തിന് ഏറ്റവും അവസാനം വരെ ഏറ്റുമുട്ടിയ ശേഷമാണ് അവർ പരാജയം സമ്മതിച്ചത്. നല്ല മികച്ച കളിയായിരുന്നു. അതുപോലെ ദക്ഷിണ കൊറിയ, ഏഷ്യൻ ടീമുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ദക്ഷിണ കൊറിയ ജർമ്മനിയെ തോൽപ്പിച്ചത്. 2014 ഇപ്പോഴത്തെ വേൾഡ് ചാമ്പ്യന്മാരായിരുന്നു ജർമ്മനി. അവരെ മുട്ടുകുത്തിക്കാൻ ദക്ഷിണ കൊറിയക്ക് സാധിച്ചു. അതിലൂടെ ജർമ്മനി വേൾഡ് കപ്പിൽ നിന്ന് പുറത്തു പോകുക പോലും ചെയ്തു. അതൊക്കെയാണ് ഈ വേൾഡ് കപ്പിൽ സംബന്ധിച്ച പ്രധാന. എനിക്ക് തോന്നുന്നു ഈ ലോകകപ്പിൽ ഏറ്റവും നല്ലൊരു സമ്മാനം ലോകത്തിന് സമ്മാനിച്ചത് എനിക്ക് തോന്നുന്നു ഫ്രാൻസിന്റെ എംബാപ്പയാണ്. ഈ 2018 യുവതാര പുരസ്കാരം അദ്ദേഹത്തിനാണ്. 19 വയസ്സിലാണ് ഈ വേൾഡ് കപ്പും മികച്ച യുവതാരത്തിനുള്ള അവാർഡും. ഭാവിയിൽ നല്ലൊരു പ്രകടനം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുപോലെ ഗോൾഡൻ ബൂട്ട് അതിലേക്ക് നോക്കുമ്പോൾ ഗോൾഡൻ ബൂട്ട് ലുക്ക മോഡ്രിച്ച് ക്രൊയേഷ്യന്റെ വളരെ നല്ല പ്രകടനമായിരുന്നു കാഴ്ച വെച്ചിരുന്നത്. അതുപോലെ ഗോൾഡൻ ബൂട്ട് കെയിൻ ആരി കെയിൻ അദ്ദേഹം ഗോളുകൾ ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും മികച്ച മത്സരങ്ങളൊന്നും 169 അതിമനോഹരമായിട്ടുള്ള ഗോളുകളാണ് ഈ ലോകകപ്പ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. പക്ഷെ അതിൽ വേറെ ഒന്നും എടുത്തു പറയുന്നത് സെൽഫ് ഗോളുകളുടെ 12 സെൽഫ് ഗോളുകളാണ് ഈ വേൾഡ് കപ്പിൽ വന്നത്. സാധാരണ ഫൈനലടക്കം ഓൺ ഗോളുകൾ വന്നിട്ടുണ്ട്. 219 മഞ്ഞക്കാടുകളും ഇതിന്റെ പ്രത്യേകത. ഫസ്റ്റ് സെൽഫ് ഗോൾ അടക്കാണ് ബ്രസീലിന് തോൽവിയാണെങ്കിൽ പറയാം. സെൽഫ് ഗോളിന് നല്ലൊരു പങ്കായിരുന്നു ചുവപ്പുകാടും. പിന്നെ അതുപോലെ തന്നെ കളിയിൽ നമ്മളെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ 4-5 ടീമുകളുടെ ഒരു ഫ്ലക്സ് യുദ്ധം തന്നെ ഉണ്ടായിരുന്നു. ഈ ലോകകപ്പ് കഴിയുന്നതിന് മുമ്പേ പലതും അത് മടക്കി വെച്ചു. തമാശക്ക് റോള് പറയുന്ന പോലെ പലതും കോഴിക്കോടിന്റെ മുകളിൽ എത്തപ്പെട്ടു. എന്താണ് അതിനെ കുറിച്ചൊക്കെ അത് എനിക്ക് പറയുള്ളത്? എന്താ പറയുക, പറയുകയാണെങ്കിൽ അതൊരു
ട്രോള് തന്നെ വേണമെങ്കിൽ പറയാം. ഇത് തന്നെ അവരൊക്കെ ഇഷ്ടപ്പെട്ട ടീം പരാജയപ്പെടുമ്പോൾ മറ്റുള്ളവർ കുറ്റം പറയാതന്നെ എതിർ ടീം തോൽക്കുമ്പോൾ പടക്കം പൊട്ടിച്ചും പായസം കൊടുത്തും ആഘോഷിക്കുന്ന രസകരമായ അനുഭവങ്ങൾ ഇക്കുറിയും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അർജന്റീന ബ്രസീൽ അവരുടെ ആരാധകർ തമ്മിലാണ് കൂടുതൽ ഫൈറ്റ് നടന്നിട്ടുള്ളത്. ബ്രസീൽ അർജന്റീന തോൽക്കുമ്പോൾ ബ്രസീൽ ആരാധകർ പടക്കം പൊട്ടിച്ചും പായസം വിതരണം ചെയ്തു. കൃത്യ മത്സരത്തിൽ ബ്രസീലിനെയും സംഭവിക്കുമ്പോൾ അവരും തിരിച്ചും അതിലേറെ കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തും നെയ്മർ തന്നെയാണ് ഈ ലോകകപ്പിന്റെ ഏറ്റവും വലിയൊരു ആവേശം എന്ന് പറയാം അല്ലേ? അതെ, 26 ഗോളുകൾ ചാൻസ് ആണ് മെസ്സി. മെസ്സിക്ക് യാതൊരു ചലനവും മെസ്സിനെ കുറിച്ച് പറയുമ്പോ ചലനം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഒപ്പമുള്ള ആളുകൾക്ക് അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ആ ഒരു പ്രശ്നം കൊണ്ടാണ് മെസ്സി. ക്രൊയേഷ്യ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രതിരോധം സൃഷ്ടിച്ചത്. അവരെ കണക്കുകള് ഫിഫ പറയുന്നത് 301 പ്രതിരോധം അവര് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിപ്പോ ഫൈനലിലെ ബോൾ പൊസിഷൻ നോക്കുമ്പോഴും മനസ്സിലാവും, വളരെ 34% ഒക്കെ ഫ്രാൻസിന് വരുന്നതാണ്. 60 ക്രൊയേഷ്യയെ കുറിച്ചിട്ട് മറ്റൊരു രസകരമായിട്ടുള്ള സംഗതി, നമ്മുടെ മലപ്പുറം ജില്ലയുടെ അത്ര പോപ്പുലേഷൻ ഇല്ല എന്നുള്ളതല്ല. 1994 തോന്നുന്നു 100-something റാങ്ക് ആയിരുന്നു ക്രൊയേഷ്യക്ക്. അവര് ഫസ്റ്റ് ആയിട്ട് വേൾഡ് കപ്പ് കളിക്കുന്നത് 1998. ഡാറ്റ കറക്റ്റ് ആണ് അറിയില്ല, മൈ ഒപ്പീനിയൻ. അതില് ഫസ്റ്റ് വേൾഡ് കപ്പ് തന്നെ 3rd സ്ഥാനത്ത് എത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫ്രാൻസിനായിട്ടാണ് സെമിയിൽ അവര് പരാജയപ്പെട്ടത്. ഇപ്പൊ 20 ശേഷം ഫൈനലിൽ ഏറ്റുമുട്ടിയപ്പോഴും ഫ്രാൻസിനോട് പരാജയപ്പെടേണ്ടി വന്നു. മറ്റ് ഒരു എന്തൊക്കെയാണ് മറ്റ് വിലയിരുത്തലുകൾ? വിലയിരുത്തൽ നോക്കുകയാണെങ്കിൽ ഫ്രാൻസിന്റെ കളി ഒരു ശ്രദ്ധിക്കപ്പെട്ട കളി തന്നെയായിരുന്നു. ഫ്രാൻസിന്റെ നമ്മൾ വിചാരിക്കാത്ത ഒരു കളിയായിരുന്നു നമ്മൾ കിട്ടിയത്. എങ്കിലും സാധ്യത കൽപ്പിക്കപ്പെടാത്ത ഫ്രാൻസിന് പറഞ്ഞിരുന്നു. എന്നാലും അത്ര ഇല്ലായിരുന്നു ബെൽജിയത്തിന്, പക്ഷെ അത്ര വലിയ പ്രമുഖ അല്ലെങ്കിൽ പോലും ബെൽജിയത്തിന് ഒരുപാട് സാധ്യത കൽപ്പിച്ചു. പക്ഷെ അവര് സെമിയിൽ ഫ്രാൻസിനോട് ട്രെയിൻ്റെ കളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല കളിയായിരുന്നു അവിടെ, നല്ല മനോഹരമായ ഫുട്ബോളിനെ വേണമെന്ന് പറയാം. പക്ഷെ അവർക്ക് ഭാഗ്യമില്ല, അവരെത്ര ശതമാനം വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 65-35 സ്പെയിനെ കുറിച്ച് പറയുമ്പോൾ പ്രീ ക്വാർട്ടറിൽ റഷ്യ സ്പെയിൻ മത്സരമായിരുന്നു. റഷ്യനോട് തോറ്റാണ് സ്പെയിന് പുറത്തായത്. റഷ്യ ആതിഥേയരുടെ ഗ്രൗണ്ട് സപ്പോർട്ട് കൊണ്ട് വളരെ മികച്ച കളിയായിരുന്നു കളിച്ചത്. പെനാൾട്ടി ഷൂട്ടൗട്ടിലാണ് പുറത്തായത് സ്പെയിൻ. റഷ്യ പറഞ്ഞാല് 70 റാങ്കിലുള്ള ടീം, സ്പെയിൻ പറഞ്ഞാല് ആദ്യ 10 ടീം. അവരായിട്ട് തോറ്റ് പുറത്താവുക എന്നുള്ളത് സ്പെയിനിന്റെ കളിക്ക് വന്നൊരു കൈമോശം അല്ലെങ്കിൽ ഭാഗ്യക്കേട്, അങ്ങനെ പറയാം ഭാഗ്യക്കേട്. പാസിന്റെ എണ്ണം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 1000-something പാസ്സായിട്ട് സ്പെയിൻ മനസ്സിലായി. വെറും 80 ഭാഗ്യം പോലൊരു പിന്നെ മാനദണ്ഡമാണ്. കളിച്ചതുകൊണ്ട് ഗോളിക്ക് ഇടുമ്പോ മാത്രമേ ജയിച്ചു പറയാൻ പറ്റുള്ളൂ. അതുപോലെ ഉറുഗ നല്ല കളിയായിരുന്നു കാഴ്ച, പക്ഷെ ക്വാർട്ടറിന്റെ അപ്പുറം പോകാൻ പറ്റിയില്ല. അതുപോലെ പോർച്ചുഗല് അത്യാവശ്യം ക്രിസ്റ്റ്യാനോ വളരെ നല്ല പ്രതീക്ഷയോടെ വന്നൊരു ടീമായിരുന്നു. ഫസ്റ്റ് അതുപോലെ ഫസ്റ്റ് കളിന്റെ സ്പെയിനായിട്ടും ഗ്രൂപ്പ് റൗണ്ട് തന്നെ ജീവൻ മരണ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്പെയിനും പോർച്ചുഗലുള്ള ടീമാണ്. അതില് 3-3 സ്പെയിനിന് ബാറ്റിംഗ് വന്നിട്ട് തിരിച്ചടിച്ച് സമനില പിടിച്ച് മുന്നോട്ട് വന്ന ടീമായിരുന്നു പോർച്ചുഗൽ. എന്നിട്ട് പോലും പ്രീ ക്വാർട്ടറിന് അപ്പുറം കടക്കാൻ അവർക്കും ആയിട്ടില്ല. പിന്നെ ഇപ്പൊ മറ്റു ടീമുകൾ എന്ന് പറഞ്ഞാല് അതുപോലെ നമ്മള് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രീ ക്വാർട്ടർ ലൈനപ്പ് ആയിരുന്നു. പ്രമുഖ ടീമുകളൊക്കെ പുറത്തായി, പ്രമുഖ ടീമുകൾ കടന്നവര് തന്നെ 2nd സ്ഥാനം നേടി. അങ്ങനെയൊക്കെ നമ്മള് വിചാരിക്കാത്ത തരത്തിലുള്ള, നമുക്കൊരു പ്രഡിക്ഷൻ ഉണ്ടാവുമല്ലോ, ഇങ്ങനത്തെ തരത്തിലുള്ള പ്രീ ക്വാർട്ടർ ലൈനപ്പ് ആയിരുന്നില്ല. അതൊരു ഈ ലോകകപ്പിന്റെ ഒരു പ്രത്യേകത. 2018 ഫുട്ബോൾ ലോകകപ്പിന്റെ വിശകലനം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കമന്റ് ചെയ്തവരിൽ നിന്ന് 5 ശരിയായിട്ടുള്ള ഉത്തരം നൽകിയിട്ടുള്ളത്. വാർത്തയും തൗഫീഖ് ഗോൾസും പാങ് തമ്മിൽ സംയുക്തമായി നടത്തിയ പ്രവചന മത്സരത്തിന്റെ ഫലത്തിലേക്ക് വരാം. ആദ്യമായി നമുക്ക് വന്ന കമന്റുകളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കാം.
കമന്റുകളിൽ നോക്കുമ്പോ കൂടുതലും ബ്രസീല്, ബ്രസീൽ, അർജന്റീന, സ്പെയിന്, പോർച്ചുഗൽ ഇങ്ങനത്തെ ടീമുകള് കപ്പടിക്കുന്നതാണ് അധിക പേരും കമന്റ് അയച്ചിട്ടുള്ളത്. ഇംഗ്ലണ്ടിന്റെ പേരും അതേപോലെ ബെൽജിയം, ബെൽജിയം വളരെ കുറച്ച് പേരാണ്. കൂടുതലും ബ്രസീൽ, അർജന്റീന, സ്പെയിന്, പോർച്ചുഗൽ പോലത്തെ ടീമുകളാണ് കമന്റ് ചെയ്തിട്ടുള്ളത്. അതില് ഫ്രാൻസിന്റെ വളരെ കുറച്ച് പേരെ ഫ്രാൻസ് കപ്പടിക്കുന്നുണ്ട്. അതിൽ ഏകദേശം ഒരു സാമ്യം തോന്നുന്നത് ടോപ് സ്കോർ ഹാരി കെയ്ൻ പേരാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട്. അത് ശരാശരി ആളുകളുടെ അത് പ്രതീക്ഷ കൊത്ത്. ഏകദേശം ആദ്യത്തെ മത്സരങ്ങളിൽ തന്നെ മാക്സിമം ഗോളുകൾ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പേര് വരാൻ കാരണം. പിന്നെ അതില് വേറൊന്ന് പറയാനുള്ളത് റണ്ണേഴ്സ് അപ്പായ ക്രൊയേഷ്യനെ കുറിച്ചാണ്. പലരും ക്രൊയേഷ്യ എന്നുള്ള പേര് അടുത്തുപോലെ എത്തിയിട്ടില്ല, പലരും പ്രവേശിച്ചിട്ടുണ്ടാവും. നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം 5 പേര് മാത്രമാണ് ഈ ക്രൊയേഷ്യയുടെ പേര് എഴുതിയിട്ടുള്ളത്. അർജന്റീന, സ്പെയിന്, ജർമ്മനി, അതുപോലെ ബെൽജിയം, ബെൽജിയം ഒരുപാട് പേര്, ഇംഗ്ലണ്ട്, അങ്ങനെയുള്ള ടീമുകളാണ് ഫൈനലിലെത്തും കപ്പടിക്കുന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഫ്രാൻസിന്റെ എണ്ണം വളരെ കുറവാണ്, കുറച്ച് പേരാണ് ഫ്രാൻസ് കപ്പടിക്കുന്നത് പ്രവചിച്ചിട്ടുള്ളത്. അതുപോലെ റണ്ണേഴ്സ് അപ്പ് ക്രൊയേഷ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആകെ വിരലിൽ എണ്ണാവുന്ന പേര് മാത്രമേ ക്രൊയേഷ്യ രണ്ടാം സ്ഥാനം അല്ലെങ്കിൽ ഫൈനലിലെത്തും. ക്രൊയേഷ്യയുടെ ഒരു സാധ്യത തന്നെ ആരും പരിഗണിച്ചിരുന്നില്ല, അത് ഒരു ഇതാണ്. അപ്പോൾ ഹാരി കെയ്ൻ, അത് മൂപ്പര് ഹാരി കെയ്നെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ മുമ്പ് തന്നെ ഏകദേശം മാക്സിമം ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. 5 ഗോള് 6 ഗോള് പ്രീ ക്വാർട്ടർ ക്വാർട്ടർ ലെവലിൽ ആയപ്പോൾ തന്നെ സ്കോർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ഗോൾ സ്കോറിൽ ആയിരിക്കുന്നത് തന്നെയാണ് പേരുകളാണ് കൂടുതലും ആളുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നറുക്കെടുപ്പിലേക്ക് തോന്നാം. ക്രിസ്റ്റൻ ഇതായിരുന്നു ലോകകപ്പ് നേടുന്ന ടീം ഫ്രാൻസ്, റണ്ണേഴ്സ് അപ്പ് ആവുന്ന ടീം ക്രൊയേഷ്യ, അതുപോലെ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്യുന്ന ടീം, ഗോൾ സ്കോർ ചെയ്യുന്ന താരം ഹാരി കെയ്ൻ. ഇങ്ങനെ മൂന്നും കറക്റ്റ് ആക്കിയിട്ടുള്ള വെറും 5 പേരാണ്. അത് 1 ഷഹീർ സഹി, അനസ് പാറക്കടവ്, സമീർ കെട്ടി, അബ്ദുറഹ്മാൻ ആർഎം, യഹ്യ കെട്ടിജി. ഇങ്ങനെ 5 പേര് മാത്രമാണ് എല്ലാ 3 ചോദ്യവും കറക്റ്റാക്കി ശരിയാക്കിയിട്ടുള്ളത്. അതിൽ നിന്നും ഒരാൾക്ക് മാത്രമാണ് സമ്മാനം. അത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. ഈ മത്സരത്തിൽ പുറത്തൂർ വാർത്തയുടെ 14 അഡ്മിൻസോ അതേപോലെ തൗഫീഖ് കോഡുമായി ബന്ധപ്പെട്ട ആളുകളോ ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ല. അപ്പൊ ഇനി വിജയെ പ്രഖ്യാപിക്കുന്ന ചടങ്ങിലേക്ക് കടക്കാം. നറുക്കെടുക്കുന്നത് നമ്മുടെ ബഹുമാന്യമായ സ്വർണ നാണയം ആർക്കാണ് എന്നുള്ളതിന്റെ അവസാനത്തെ ഉത്തരമാണ്. ആവശ്യത്തോടെ കാത്തിരിക്കുന്ന കൊളത്തൂർ വാർത്ത ആൻഡ് തൗഫീഖ് ഗോൾസു പാങ് സംയുക്തമായി നടത്തുന്ന വേൾഡ് കപ്പ് പ്രവചന മത്സരത്തിലെ വിജയിയെ പ്രഖ്യാപിക്കുകയാണ് സമീർ കെ ടി ചട്ടിപ്പറമ്പ്. നമ്മൾ കാത്തിരുന്ന വിജയിയെ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ചട്ടിപ്പറമ്പ് സ്വദേശി സമീർ കെ ടിയാണ് അതിന് അർഹനായിട്ടുള്ളത്. അദ്ദേഹത്തിന് കൊളത്തൂർ വാർത്തയും തൗഫീഖ് ഗോൾഡും സംയുക്തമായി സംഘടിപ്പിച്ച മത്സരത്തിലെ വിജയിക്കുള്ള സ്വർണ നാണയം കൊളത്തൂർ വാർത്തയുടെ അടുത്ത പ്രോഗ്രാമിൽ വെച്ച് തന്നെ കൈമാറുന്നതാണ്. ഇതിൽ കമൻ്റ് ചെയ്തവർക്കും ഷെയർ ചെയ്തവർക്കും ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും കൊളത്തൂർ വാർത്തയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു.